നമസ്കാരം. ഫേസ് ടു ഫേസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ഫേസ് ടു ഫേസിൽ അതിഥിയായിത്തീരിക്കുന്നത്, ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ. സ്വാഗതം സാർ. നമസ്കാരം. താങ്കളുടെ പരസ്യവാചകത്തിൽ പറയുന്നത് പോലെ ജനകോടികളുടെ വിശ്വസ്തനായൊരു വ്യവസായിയായിരുന്നു, വലിയൊരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപൻ. പക്ഷെ ഒരു വീഴ്ച ഉണ്ടായപ്പോൾ വളരെ വേഗത്തിലും അപ്രതീക്ഷിതവുമായിരുന്നു. എന്താണ് സംഭവിച്ചത്? അവിടുന്ന് തുടങ്ങാം. ആദ്യം തന്നെ ഈ സാമ്രാജ്യം മുതലായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരിയാണ്, പല സ്ഥലങ്ങളിലും ഷോറൂംസ് ഉണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര വലിയൊരു സാമ്രാജ്യമൊന്നുമല്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബാങ്കുകളിൽ നിന്ന് കുറേ ലോൺസൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാ ബിസിനസ്സിലും ഉള്ള മാതിരി തന്നെ. ഒരു ബാങ്ക് എന്തോ ചില അഭ്യൂഹങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് അവർ തന്നിരുന്ന ഫെസിലിറ്റി പെട്ടെന്ന് കുറച്ചു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ക്യാഷ് ഫ്ലോ അഫക്റ്റഡ് ആയിപ്പോയി. അപ്പോൾ വേറൊരു ബാങ്കിൻ്റെ പേയ്മെൻറ്റ് അല്പം ഡിലേ ഉണ്ടായി. അവർ ഉടനെ തന്നെ ഒരു സെക്യൂരിറ്റി ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അത് സ്വർണം വാങ്ങിച്ച് ആഭരണങ്ങളാക്കി വിൽക്കാനാണല്ലോ, അല്ലാതെ ബാങ്കിൽ നിക്ഷേപിക്കാനല്ല. ഈ സെക്യൂരിറ്റി ചെക്ക് അതുകൊണ്ട് മടങ്ങി. പിന്നെ ഇവിടുത്തെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതാണ് അതിൻ്റെ തുടക്കം. ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കടമെടുക്കുക, വായ്പ എടുക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. സെക്യൂരിറ്റി ചെക്കും കൊടുക്കേണ്ടി വരാം. താങ്കളെപ്പോലെ ഒരു വ്യവസായി ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നില്ല, വളരെ പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു ഇത്. അതാണ് ഞാൻ പഠിച്ചൊരു പാഠം. അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് കഴിയുന്നതും ഈ ലോൺസൊക്കെ എടുക്കാതിരിക്കുക. അവർ അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ്, മാനേജേഴ്സ്, അവർക്ക് അവരുടെ ജോലി ആണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ അഭ്യൂഹങ്ങളൊക്കെ വരുമ്പോൾ അവർ കൂടുതൽ കെയർഫുള്ളാവും. പിന്നെ ഈ രാജ്യത്ത് ചെക്ക് മടങ്ങുക എന്നുള്ളത് ഏറ്റവും വലിയൊരു തെറ്റാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെക്ക് മടങ്ങിയാൽ പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് നമ്മുടെയൊക്കെ ഒരു വളരെ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതൊക്കെ പഠിച്ചു പോകും. ഇതിൽ എന്തുടങ്ങി അഭ്യൂഹം? അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? കാരണമൊന്നും നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? താങ്കളിപ്പം പുറത്തേക്ക് എത്തി ആഴ്ചകൾ കഴിഞ്ഞു, ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ്? കേസൊക്കെ പൂർണ്ണമായും തീർത്ത് സിറ്റുവേഷനിലാണ്? ഇപ്പോൾ ഞങ്ങളുടെ 5 ബാങ്കുകൾ കേസിട്ടിരുന്നു. ആദ്യത്തെ കേസ് ഞങ്ങൾ അപ്പീൽ കൊടുത്തപ്പോൾ അത് ചെറിയൊരു ഫൈനായിട്ട് മാറി. പക്ഷേ അപ്പോഴേക്കും ഈ ശിക്ഷ പേടിച്ച് ബാക്കിയുള്ള ബാങ്കുകൾ 5 ബാങ്കുകൾ കേസ് ഇട്ടിരുന്നു. പിന്നെ കേസിടാത്തതും ആയിട്ടുള്ള കുറച്ച് ബാങ്കുകൾ കൂടിയുണ്ട്. അവരൊക്കെ ആയിട്ട് ഒരു ഇൻ്ററീം സെറ്റിൽമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ കേസുകളും വിഡ്രോ ചെയ്തു. അതിൻ്റെ റിലീസ് ലെറ്റേഴ്സ് കിട്ടിയതിന് അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ സാധിച്ചത്. അല്ലാതെ ജാമ്യത്തിലോ അല്ലെങ്കിൽ ബെയിൽ എന്നൊക്കെ പറയുന്നു, അതൊന്നുമല്ല. ഇപ്പോൾ ഒരു കേസ് നിലവിലില്ല. ഇതിന് നമ്മളെ ബാങ്കുകൾക്ക് കുറച്ച് എമൗണ്ട് കൊടുത്തു. ഞങ്ങളുടെ 2 ഹോസ്പിറ്റൽസ് മസ്കറ്റിലുണ്ടായിരുന്നത് വിറ്റിട്ട് ആ പൈസ കിട്ടിയതനുസരിച്ചാണ് ബാങ്കുകൾ ഇൻ്ററീം സെറ്റിൽമെൻറ്റിന് തയ്യാറായതും റിലീസ് ചെയ്തതും. അപ്പോൾ ഇപ്പം നിലവിലൊരു കേസുമില്ല, സർവതന്ത്ര സ്വാതന്ത്ര്യം തന്നെയാണ്. എങ്കിലും ഈ ബാങ്കുകളുമായിട്ടൊരു ഇടക്കാല ധാരണ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനൊരു സമയപരിധി ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ ഇത് ബാക്കി കൊടുക്കാനുള്ള പണം ഇത്ര സമയത്തിനുള്ളിൽ കൊടുത്ത് തീർക്കണം, അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകും? അങ്ങനെയൊരു വ്യവസ്ഥ ഇനി ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ ഇടക്കാല വ്യവസ്ഥയിൽ കരാറിൽ ഒരു ടൈം ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാ ബാങ്കുകളായിട്ട് ഡിസ്കസ് ചെയ്ത് പുതിയതായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. പിന്നെ എത്ര കൊല്ലം കൊണ്ട് തീർക്കണം, എങ്ങനെ തീർക്കണം, ഇതൊക്കെ നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം. അല്ലാതെ ഒരു ടൈം ഫ്രെയിമൊന്നും ഇപ്പോൾ വെച്ചിട്ടില്ല. ഈ ഒമാനിലെ ഹോസ്പിറ്റൽസ് 2 വിറ്റു എന്ന് താങ്കൾ പറഞ്ഞു, വലിയ ഹോസ്പിറ്റൽസ് ആയിരുന്നു. അത് താങ്കൾ പുറത്തുണ്ടായിരുന്നു എങ്കിൽ വിൽക്കാൻ കഴിയുന്നതിന്? അല്ല, അത് ഞാൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ വിൽക്കേണ്ട വരില്ല. അതെല്ലാം കറക്റ്റ്, അത് വിൽക്കേണ്ടി ആവശ്യമേ ഉണ്ടാകില്ല. അഥവാ വിൽക്കണമെങ്കിൽ തന്നെ എനിക്ക് കുറച്ചുകൂടി നെഗോഷിയേഷനൊക്കെ നടത്താമായിരുന്നു. കുറച്ച് ആൾക്കാർ വേറെയും വന്നിരുന്നു ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട്, വേറെ പാർട്ടീസ് വന്നിരുന്നു. കൂടുതൽ ഡിസ്കഷനൊന്നും സാധിച്ചില്ല. അവിടെ നിന്നാണെങ്കിൽ എനിക്ക് പുറത്തേക്ക് വിളിക്കാനും പറ്റില്ലല്ലോ. ആകെ കൂടി ഫാമിലിയെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ
ഒന്നും നെഗോഷിയേറ്റ് ചെയ്യാനോ സാധിച്ചില്ല. അതാണ് ഈ താങ്കൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന ഘട്ടം മുതൽ നമ്മൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു തുകയുടെ കണക്ക് കേട്ടിരുന്നു. അപ്പോൾ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇത്തരം വാർത്തകളൊക്കെ. അപ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? ഇതൊക്കെ പലതും പെരുപ്പിച്ച് കാണിക്കുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം പെരുപ്പിച്ച് കാണിച്ചതാണ്. കാരണം ഈ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് അപ്പോൺ ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് അവർ എന്തെങ്കിലും ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ഇതെല്ലാം എന്താ പ്രോ റാറ്റ പേയ്മെൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആനുപാതികമായിട്ടുള്ള പേയ്മെൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ബാങ്കുകളും ഇടുന്ന എമൗണ്ട് അവർക്ക് തന്നെ അറിയുള്ളൂ. ആക്ച്വൽ എമൗണ്ട് ഒരു ബാങ്കിനും അറിയാം എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ടോട്ടലായിട്ടൊരു എമൗണ്ട് ഉണ്ടല്ലോ, അത് മാധ്യമങ്ങളെ എവിടെ നിന്നെടുത്തു നമുക്ക് ഒരു ഐഡിയ ഇല്ല. അത്രയൊന്നും കൊടുത്തു തീർക്കാനില്ല. അത് വളരെ പെരുപ്പിച്ച് കാട്ടിയ എമൗണ്ടാണ്. നമുക്ക് നല്ല കാലം നമ്മുടെ കൂടെ എപ്പോഴും ഒരുപാട് ആളുകളും നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്കൊരു മോശം കാലം വരുമ്പോഴാണല്ലോ നമുക്ക് ഒപ്പം ആരൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ കഴിയാം. താങ്കളുടെ ഈ ഒരു 3 വർഷത്തെ കാലയളവിനിടയ്ക്ക് ഇത്തരത്തിൽ ആലോചന ഉണ്ടായിട്ടുണ്ടോ? ആരൊക്കെ എൻ്റെ ഒപ്പം ഉണ്ട്, ആരൊക്കെ ഇല്ല എന്ന്? ഇതാണ് ഞാൻ പഠിച്ച വേറൊരു പാഠം. അറിയാമായിരുന്നു നല്ല കാലത്ത് എല്ലാവരും ഉണ്ടാവും, ബാക്കി വിഷമം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. പക്ഷേ ഇത് എൻ്റെ സ്വന്തം കേസിലും അങ്ങനെ തന്നെ ആകും എന്ന് ഉള്ളൊരു പാഠം ഇപ്പോൾ പഠിച്ചു. ഒരു ആളും ഇല്ലാതെ എൻ്റെ ഭാര്യ ഇന്ദു, ഇന്ദിര എന്ന പേരുള്ള ഇന്ദു തന്നെയാണ് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തതും എല്ലാ ബാങ്കുകളായിട്ട് കോണ്ടാക്ട് ചെയ്തത്, അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇതെല്ലാം സെറ്റിൽമെൻറ്റ് നടത്തിയത്. ആ സമയത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും വന്നിരുന്നില്ല. പുറമേ നിന്ന് ചില പാർട്ടീസൊക്കെ വന്നിട്ടുണ്ട്, അവർ ഡിസ്കഷനിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ശരിയായിട്ട് അവരെ കൺവിൻസ് ചെയ്ത് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് അത് ഇന്ദു തന്നെയാണ്. പൂർണ്ണമായിട്ടും ഭാര്യ ഇന്ദുവിന് തന്നെയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് താങ്കൾ കൊടുക്കുന്നത്. ചില ആളുകളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ താങ്കളുടെ റിലീസുമായി ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിച്ചു വന്നിട്ടുണ്ട്, നാട്ടിലേക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? ഇത് പലരും ഇപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് വരും. പക്ഷേ എനിക്ക് അറിയാവുന്നൊരു കാര്യം, ചിലർ വന്നിട്ടുണ്ട് ഡിസ്കഷന് കൂടെ പോയിട്ടുണ്ട്, പക്ഷേ ഒരു ഫൈനൽ എഗ്രിമെൻ്റ് എത്തിച്ച് റിലീസ് ചെയ്യിക്കുക, അതുവരെ നിന്ന് എല്ലാം ചെയ്യിക്കുക, അത് ഇന്ദു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. താങ്കളൊരു സാധാരണ വ്യവസായി മാത്രമല്ല, താങ്കൾക്ക് മനുഷ്യബന്ധമുള്ള പൊതുജനങ്ങൾക്കിടയ്ക്ക് നിന്നിരുന്ന ഒരാളാണ്. വ്യവസായത്തിനൊപ്പം മറ്റ് പല ആക്ടിവിറ്റീസുണ്ട്. ഒരു സാഹിത്യ അഭിരുചിയുള്ള ആളാണ് താങ്കൾ, സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്. ഇത്തരത്തിൽ പൊതുജന ബന്ധമുള്ള ഒരാളായിരുന്നു, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത്തരം ഒരു ഭാഗത്തു നിന്നും ഒരു സഹായമോ ഒന്നും കിട്ടാതെ വരുമ്പോൾ വലിയ വിഷമം തോന്നിയിട്ടുണ്ടാവില്ല? അതിൽ വിഷമം അത്ര തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ പെരുപ്പിച്ച് കാട്ടിയ എമൗണ്ടാണല്ലോ ലോകം കാണുന്നത്. അത് കാണുമ്പോഴും വിചാരിക്കും ഓ ഇത് നമ്മളെങ്ങാനും പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ തലയിൽ വന്നാലോ എന്നൊരു ഭയം ആ ഏതൊരാൾക്കും ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഒരാളോടും ഒരു വിദ്വേഷമോ അത് എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നുള്ളൊരു തോന്നലോ അതൊന്നുമില്ല. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് മാത്രം, ചെയ്തില്ലയോ വേണ്ട, അതിനും ഒരു വിഷമമില്ല. ഇനി എന്താണ് ഇപ്പം കഴിഞ്ഞത്? ഒരു ഘട്ടത്തിൽ അത് കഴിഞ്ഞു, ഒരു കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞു. അതെ അതെ. ഇനി വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യം. ബിസിനസ്, ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട് സ്ഥാപനങ്ങൾ? ഇപ്പോൾ വേറൊരു പാഠം ഞാൻ പഠിച്ചത്, ജനങ്ങൾ എന്നിൽ അർപ്പിക്കുന്നതായ സ്നേഹം, പിന്തുണ, അതെല്ലാം കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എത്രയെത്രയോ പേരാണ് ഇനിയും സാർ തന്നെ ഒരു കടപൊടി തുടങ്ങണം, ഞങ്ങളെല്ലാം അവിടുന്ന് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. ആ വിശ്വാസം എനിക്ക് വലിയൊരു എൻകറേജ്മെൻ്റ്, ഒരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് അധികം വൈകാതെ ഒരു സ്ഥാപനം തുടങ്ങി അവിടെ ഈ ജനങ്ങളിലുള്ള ആ പിന്തുണയുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് വീണ്ടും ഒന്ന് തുടങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതെപ്പോൾ സാധിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുവിടാം. പക്ഷേ ഇത് ഈ സമയത്ത് ഞാൻ ഒന്നുകൂടി പറയട്ടെ, വേറെ ചില ആളുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഏതായാലും അറ്റ്ലസിന് ഒരു പേരുണ്ട്, ഒരു ബ്രാൻഡ് നെയിം ഉണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത് അങ്ങനെ പറയാനുള്ളൊരു കാരണം, എൻ്റെ UAE ഇവിടുത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ മാത്രമാണ് ഇത് വലുതായിട്ട് അഫക്റ്റഡ് ആയിരിക്കുന്നത്. സൗദിയിൽ
ഞങ്ങൾ നല്ല പോലെ തന്നെ നടക്കുന്നു. അവിടെ നിതാക്കാത്ത പോലെയുള്ള നിയമങ്ങളൊക്കെ വന്നതുകൊണ്ട് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. കുവൈറ്റിൽ വലിയ വിഷമമില്ലാതെ നടക്കുന്നുണ്ട്. ഈ എന്നൊക്കെ പറഞ്ഞാലും ഒരാളെ പിടിച്ച് അകത്തിട്ടാൽ ബിസിനസ് വളരെ വളരെ അത് അഫക്റ്റഡ് ആവും. ഇനി അതിനെയെല്ലാം നമ്മൾ റീവാംപ് ചെയ്ത് കൊണ്ടുവരും. ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലും ഇന്ത്യയിൽ എൻ്റെ അറ്റ്ലസ് ജ്വല്ലറി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ ഷെയർസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എല്ലാ ലിസ്റ്റഡാണ്. നല്ലപോലെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. 10 രൂപ മുഖവിലയുള്ള ഷെയർസ്, അതിൻ്റെ ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് 111 രൂപയായിരുന്നു. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വളരെയധികം നിയമങ്ങളുണ്ട്. അവിടെ ലിസ്റ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളത് ഒരു 5-10 കൊല്ലം ശ്രമിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. എൻ്റെ ഏറ്റവും വലിയൊരു അഭിമാന സ്തംഭമായിട്ട് നിൽക്കുന്നത് ഈ കമ്പനി തന്നെയാണ്. അവരുടെ 2 ഷോറൂംസ് ഇപ്പോൾ ഉള്ളൂ. 3 എണ്ണം ഉണ്ടായിരുന്ന അതിൽ 1 എണ്ണം നവി മുംബൈയിലുണ്ടായിരുന്നത് അടയ്ക്കേണ്ടി വന്നു. പക്ഷേ സാരമില്ല, ഇനിയും അതിനെ ഡെവലപ്പ് ചെയ്യാം. വളരെയധികം ആൾക്കാർ അതിൽ ഫ്രാഞ്ചൈസ് ആവണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു കാര്യമാണ് ഈ അറ്റ്ലസ് ജ്വല്ലറി ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത്. അതിലും എനിക്ക് വലിയ ഹോപ്പുണ്ട്. ഇതിന് എപ്പോഴൊരു ടൈം ഫ്രെയിം വെച്ചിട്ടുണ്ട്? ഇനിയിപ്പം എപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കണം? ഇപ്പം തുടങ്ങുകയാണ്, ദുബായിൽ നിന്നായിരിക്കും തുടങ്ങുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാനിംഗ് കൂടി നമ്മൾ മിക്സ് ചെയ്യേണ്ട? അതായത് ദുബായിൽ തുടങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ദുബായിലത്തെ ഈ 19 ഷോറൂംസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അറ്റ്ലസ്. അതിപ്പോൾ ഒന്നുമില്ലാതെ കണ്ട് നിൽക്കുകയാണല്ലോ ദുബായ്. അപ്പോൾ ഇവിടെ ഒരെണ്ണം തുടങ്ങണം. പിന്നെ ഇന്ത്യയിലത്തെ ആക്ടിവിറ്റീസ് ഓൾറെഡി ഉണ്ട്, അതൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതിന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണു എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അവർ തന്നെ ഇതിനെ സബ്സിഡിയറി മാതിരിയൊക്കെ നടത്താൻ പറ്റും. അപ്പം ആ വക കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ച് ഇവിടെ ഒരു ഷോറൂം ഇവിടെ തുടങ്ങുന്നു. ഇന്ത്യയിൽ അത് അവിടെ അതിലിപ്പോൾ ഞാൻ ഡയറക്ടറൊന്നുമല്ല, കാരണം ഇത്ര കാലം ഇവിടെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതല്ലേ അത്. അതിന് അതിൻ്റേതായ ഡയറക്ടേഴ്സും ചെയർമാനും ഒക്കെ ഉണ്ട്. ഇതിലത്തെ ഒരു മേജർ ഷെയർ ഹോൾഡർ 50% ഷെയർസ് എനിക്കാണ് എന്നുള്ളത് കൊണ്ട് അവിടെ എന്ത് നടക്കുന്നു അതും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൽ 5000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവരുടെ കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ കമ്പനി അറ്റ്ലസ് ജ്വല്ലറി ഇന്ത്യ ലിമിറ്റഡ് നന്നായി വന്നാൽ എനിക്ക് മാത്രമല്ല ഈ 5000 ഷെയർത്തിൽ പരം ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യം കൂടി നന്നായി വരും. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ താങ്കൾ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു വന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു 3 വർഷത്തോളം താങ്കൾക്കൊരു കൂട്ടിലടച്ച തത്തയെ പോലെ ഒരു ഏകാന്തവാസം നയിക്കേണ്ടി വന്നു. എങ്ങനെയായിരുന്നു ആ കാലം, എങ്ങനെ തള്ളി നീക്കിയത്? അതാണ് ഏറ്റവും വലിയ വിഷമം. അതായിരുന്നു ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക. ദിവസവും എത്രയോ ജനങ്ങളെ കാണുന്നു, അവരെ ഒന്നും കാണാതെ കണ്ട് അവരിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രയാസം. ആകെ കൂടി ചെയ്യാവുന്നൊരു കാര്യം വീട്ടിൽ ഫാമിലിയെ വിളിക്കാം. ഹിന്ദു എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ ആലോചിക്കുന്നത് ഇത് പിക്കപ്പ് ചെയ്യില്ലേ, കോൾ പിക്കപ്പ് ചെയ്യാൻ ഹിന്ദു ഉണ്ടാവില്ലേ. എൻ്റെ വിഷമം വളരെ ഭയങ്കരമായിരുന്നു എന്നുള്ളത് പറയാതെ അറിയാം. പക്ഷേ അതിലും വിഷമമായിരുന്നു ഇവിടുത്തെ സ്ഥിതി. 24 മണിക്കൂറും ടെലിഫോണിൽ ആയിരുന്നു. എപ്പോഴൊക്കെയാണ് ഫോൺ വരിക, ആരൊക്കെയാണ് വിളിക്കുക എന്നറിഞ്ഞൂടാ. ബിസിനസ്സിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ഹിന്ദു തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എൻ്റെ പേടി ഇപ്പോൾ ഞാൻ വിളിക്കുന്നു അവിടെ എടുക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. രാവിലെ ആയിരുന്നു ഏറ്റവും അധികം ഭയം. രാത്രി എന്താ സംഭവിക്കുക, ഒറ്റയ്ക്ക് ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യണ്ടേ. ദൈവം സഹായിച്ച് എല്ലാ ദിവസവും 8:30 ആകുമ്പോൾ വിളിക്കും, ഹിന്ദു അറ്റ്ലീസ്റ്റ് ഹലോ പറയാനുണ്ടാവും. അത് വലിയൊരു കാര്യം. പിന്നെ അവിടുത്തെ സമയം എങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ നിന്നകന്ന് ഫാമിലി ഹിന്ദുവിനോട് മാത്രം ഹലോ എന്ന് പറഞ്ഞ് സംസാരിക്കാം. വലിയ വിഷമം തന്നെയായിരുന്നു. ബുക്സ് അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, അപ്പോൾ ബുക്സ് കിട്ടിയിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് മലയാളവും ഇംഗ്ലീഷും ആയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തുകൊണ്ടിരും വായിക്കും. മലയാള പുസ്തകങ്ങളൊക്കെ ഉണ്ട്? മലയാള പുസ്തകങ്ങളുണ്ട്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഒന്നും എത്തില്ല, പക്ഷേ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ വേണമെന്നില്ലല്ലോ. പഴയ പുസ്തകങ്ങളായാലും വായിക്കാൻ കൊള്ളാം. കഥ, നോവൽ, ഇതൊക്കെയാണ് അവിടെ കിട്ടുന്ന മെയിനായിട്ടുള്ള ഐറ്റംസ്. പിന്നെ ന്യൂസ് പേപ്പേഴ്സ് കിട്ടിയിരുന്നു. മലയാളത്തിൽ 3 ന്യൂസ് പേപ്പേഴ്സ് കിട്ടിയിരുന്നു. മനോരമ, മാതൃഭൂമി,
മാധ്യമം. ഇംഗ്ലീഷിൽ നാഷണൽ, ഖലി ടൈംസ്, ഗൾഫ് ന്യൂസ്, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ. ഇത്രയും ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് സമയം പോകാൻ അത് വലിയ സഹായമായിരുന്നു. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ അറിയാമായിരുന്നു. പക്ഷേ ആദ്യമൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആദ്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ എന്നെ പറ്റിയിട്ടുള്ളത് ന്യൂസ് തന്നെ വളരെ തെറ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് വരിക. അറിഞ്ഞിട്ടാണെങ്കിൽ കറക്റ്റ് ചെയ്യാമായിരുന്നു, അവർക്ക് അത് ചെയ്തില്ല, പോട്ടെ. അപ്പോൾ അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പുറമേയുള്ളത് എന്താ നടക്കേണ്ടതെന്ന് അറിയണ്ടേ, ഈ പറഞ്ഞ പോലെ. അതുകൊണ്ട് അത് വായിച്ചിരുന്നു. പിന്നെ എഫ് എം റേഡിയോ, മലയാളത്തിൽ 5 സ്റ്റേഷൻസും കിട്ടിയിട്ടുണ്ട്, അതെല്ലാം കേട്ടിരുന്നു. പിന്നെ അവസാനം എന്തു ചെയ്തു, ഇതുകൊണ്ടും സമയം പോകുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് എഴുതാൻ തുടങ്ങി. എൻ്റെ പഴയ പഴയ ഓർമ്മകളിങ്ങനെ എഴുതി. ആ ഓർമ്മക്കുറിപ്പുകൾ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 10-25% ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു 31 വയസ്സ് വരെ ഉള്ളതേ ആയിട്ടുള്ളൂ. പക്ഷേ പിന്നീടാണല്ലോ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ്, അതുകൊണ്ടാണ് 25% ആയിട്ടുള്ളൂ എന്ന് പറയാനുള്ള കാരണം. കുവൈറ്റിലേക്ക് എത്തുന്നതും അവിടുന്ന് ദുബായിൽ വരുന്നതും പിന്നീട് ഒരു മറയ്ക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്നതും ഇതെല്ലാം എഴുതാൻ ബാക്കിയുണ്ട്. പക്ഷേ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എഴുതി തീർക്കും. ഒരു കൊല്ലത്തിനുള്ളിൽ അത് ഓർമ്മക്കുറിപ്പുകൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓർമ്മക്കുറിപ്പുകൾ മാതിരി ആത്മകഥ എന്ന് പറയാൻ ഞാൻ അത്ര വലിയ ഒരാളൊന്നല്ല, അതുകൊണ്ട് ആത്മകഥ എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കില്ല. അതിന് എൻ്റെ സ്വയം ഓർമ്മക്കുറിപ്പുകൾ എനിക്കറിയാൻ ജനങ്ങൾക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അവരുടെയും കൂടി ആഗ്രഹത്തിന് അനുസരിച്ച് അത് പബ്ലിഷ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കാലത്ത്, ഈ 3 വർഷത്തെ കാലയളവിൽ ഒരു ആത്മവിശ്വാസം, അത് എങ്ങനെയായിരുന്നു താങ്കൾക്ക്? ആത്മവിശ്വാസം ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്നപ്പോഴേ എല്ലാം കഴിഞ്ഞു, ഇനി എന്തുണ്ടാവും എന്നുള്ളൊരു ഭയം ഉള്ളിൽ തോന്നിയിരുന്നു. പക്ഷേ ഒരിക്കലും ഒരു ഭയവും തോന്നാത്ത ഒരേയൊരു വ്യക്തി ഈ ലോകത്തിലെ ഹിന്ദു മാത്രമാണ്. ഞാൻ വിളിക്കുമ്പോൾ പറയും, ഏഹ് എന്തിനു ഭയപ്പെടാനുള്ളത്, എല്ലാം ഞാൻ ശരിയാക്കില്ലേ, എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവം ഉള്ളിടത്തോളം കാലം നമുക്കിതെല്ലാം ശരിയാക്കിയെടുക്കാം. ഈശ്വര വിശ്വാസം ഹിന്ദുവിനും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നുണ്ട്, രണ്ടുപേർക്കുമുണ്ട്. അപ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല, എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെയുണ്ട്, ഇതാണ് ഹിന്ദു പറയുന്നത്. ഞാൻ പറയും, ഇത് എന്നാലും ഹിന്ദുവിന് തന്നെ അതൊക്കെ എല്ലാ ബാങ്കുകളിലും പോകണം. അവിടെ പോകുമ്പോൾ ഒരു ബാങ്കിനെ അവരെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 3-4 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു 10 ബാങ്കിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ 30-40 ആൾക്കാരുണ്ടാവും, കൂടെ ഹിന്ദു ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഹിന്ദുവിന് കിട്ടിയിരുന്നു. അത് ഇടക്കാലത്ത് വെച്ച് മാത്രം. എല്ലാ മീറ്റിങ്സും തുടക്കം മുതൽ അവസാനം വരെ ചെയ്യാൻ ഹിന്ദു ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താങ്കളുടെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ കൂടിയായിരുന്നല്ലോ. അപ്പോൾ അത്തരം ഒരു ആശങ്ക ഉണ്ടായിരുന്നോ, ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യും? അതെ, തീർച്ചയായിട്ടും. അതാണല്ലോ ഈ ഒന്നാമത്തെ കാര്യം, 30-40 ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഒറ്റ ആൾ. അവരെല്ലാം പറയുന്നത് എന്താ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എത്ര പറഞ്ഞാലും അവർക്ക് പെട്ടെന്നത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു വിഷമമുണ്ടല്ലോ. പിന്നെ അത് എങ്ങനെ തീർക്കും, അപ്പോഴാണ് ഹോസ്പിറ്റൽസ് വിൽക്കാം എന്നുള്ളത്, ആ ആശയം അവർ തന്നെ എടുത്തിട്ടതാണ്. നമുക്കത് വിൽക്കണമെന്നുണ്ടായിരുന്നില്ല, പക്ഷേ അതാകുമ്പോൾ പെട്ടെന്ന് ക്യാഷ് കിട്ടാൻ അതാണ് ഒരു ഏറ്റവും വലിയ മാർഗം. ഇതെല്ലാം ചെയ്യാനായിട്ട് ഹിന്ദു ഒരിക്കലും ബിസിനസ്സിൽ ഒരു പങ്കാളിയായിട്ടിരുന്നില്ല. എങ്ങനെ ഒരു ചെക്ക് എഴുതണം, എവിടെ ഒപ്പിടണം എന്ന് പോലും അറിയാത്ത ഒരാൾ എങ്ങനെ അത് ഫേസ് ചെയ്യും, അത് എനിക്ക് വലിയൊരു ആശങ്ക തന്നെയായിരുന്നു. എന്നാൽ അതെല്ലാം അതിജീവിച്ച് ഇതെല്ലാം സാധിച്ചെടുത്തത് ഹിന്ദു തന്നെയാണ്. ആ ക്രെഡിറ്റ് ഹിന്ദുവിന് തന്നെയാണ് എന്നും ഉള്ളത്. ആ കാലത്ത് ഈ ധാരാളം സമയമുണ്ട്, വായിക്കുന്നുണ്ട്, ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നോട്ട് ആലോചിക്കുമ്പോൾ ഈ ഒരു ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ നോട്ടപ്പിശക് അല്ലെങ്കിൽ കുറച്ച് അശ്രദ്ധ, ശ്രദ്ധയില്ലായ്മ, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ആ അതേല്ലോ, തീർച്ചയായിട്ടും. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. മാനേജേഴ്സ് ഉണ്ട്, ഇത്രയധികം പേര്, ഇത്രയധികം അവിടെ എല്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും എന്ന് വിശ്വസിച്ചു പോയി. ആ ഒരു തെറ്റ് തീർച്ചയായിട്ടും ഞാൻ ഇനി തിരുത്തും. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ ബാക്കിയുള്ള രാജ്യങ്ങളിലത്തെ ആക്ടിവിറ്റീസ്, കുവൈറ്റ്, സൗദി മുതലായത്, ഞാൻ കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ.
അതുമാതിരി ഇവിടെ തുടങ്ങുമ്പോഴും എല്ലാം മാനേജർ പറഞ്ഞു എല്ലാം ശരിയാണ് സാറ് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കില്ല. ഇനി നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. ഈ ഒരു വലിയൊരു പാഠം പഠിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ, ഭദ്രമാണോ, താങ്കൾ ആത്മവിശ്വാസത്തിലാണോ കാര്യങ്ങൾ? എനിക്ക് ഇപ്പോൾ വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം അവരെല്ലാവരും മനസ്സിലായി ഇനി ഞാൻ പഴയമാതിരിയല്ല, കുറച്ചുകൂടി ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും എന്ന് മനസ്സിലായപ്പോൾ അവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള മാനേജേഴ്സ് എല്ലാം ഈ ബാങ്കുകൾക്ക് പണം കൊടുത്ത് തീർക്കാനുണ്ടല്ലോ, അപ്പം അതിനുള്ള മറ്റ് മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെയും എത്തിയിട്ടുണ്ടോ? അതിനുള്ള മാർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല, ഇത് വലിയൊരു എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ശരിയാണ്, കുറച്ച് കുറേ കൂടി പൈസ ബാങ്കുകൾക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ അതിനുള്ള ആസ്തി, അതായത് ഇവരെല്ലാം ചോദിക്കുന്ന മാതിരി എന്താണ് കടത്തിനെ പറ്റി മാത്രം ആൾക്കാർ സംസാരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ ധനമുണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അത് ഉള്ളിടത്തോളം കാലം എനിക്ക് ഇതെല്ലാം കൊടുത്തു തീർക്കാവുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റി എനിക്കൊരു ഭയപ്പാടില്ല. എന്താണ് താങ്കൾക്ക് പുതുതലമുറക്കാരായ വ്യവസായികൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം? താങ്കളുടെ ജീവിത ഏറ്റവും വലിയ സന്ദേശം ഇത് തന്നെ, അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ 100% അതിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഒരു ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾ നോക്കിക്കോളും, അദ്ദേഹം നല്ല ആളാണ്, അദ്ദേഹം നോക്കിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ. നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. ഈ ഒരു സന്ദേശം ഏറ്റവും വലുതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെ നന്ദി, എല്ലാ ആശംസകളും നേരുന്നു. വളരെ വളരെ സന്തോഷം, നന്ദി. പിന്നെ ഈ NTV യുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി.